അഖില കേരള ശ്രീരാമകൃഷ്ണ ഭക്ത സമ്മേളനവും കേരള രാമകൃഷ്ണ വിവേകാനന്ദ ഭാവ പ്രചാര പരിഷത്തിന്റെ വാർഷിക യോഗവും അഞ്ചലിൽ നടക്കുന്നതായി സംഘാടകർ അഞ്ചലിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. അഖില കേരള ശ്രീരാമകൃഷ്ണ ഭക്ത സമ്മേളനം ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ ഭാവ പ്രചാര പരിഷത്തിന്റെ വാർഷിക യോഗവും ഇത് രണ്ടും രണ്ടായിട്ടാണ് നടത്തുന്നത്. ഭക്തസമ്മേളനം 10, 11, 12 തീയതികളിൽ, ഭാവപ്രചാര പരിഷത്തിന്റെ വാർഷിക യോഗം 9 നാളെ തുടങ്ങും. അത് അഞ്ചൽ KNK ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. ഇത് സംഘടിപ്പിക്കുന്നത് ശ്രീരാമകൃഷ്ണ സേവാസമിതി പുനലൂർ താലൂക്ക്. ഞാൻ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ആ സമിതിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘാടക സമിതിയാണ് ഈ യോഗം, ഈ മീറ്റിങ്ങൂടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ സംഘാടക സമിതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഹിന്ദു വിഭാഗം സംഘടനകൾ, അതായത് NSS, SNDP, വിശ്വകർമ്മ സഭ, കേരള പുലയർ മഹാസഭ, സാംഭവ മഹാസഭ, ഇങ്ങനെ ഏതൊക്കെ ഹിന്ദു വിഭാഗങ്ങളുണ്ടോ, ഹിന്ദു സഭകൾ പ്രവർത്തിക്കുന്നുണ്ടോ, അവരെയെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നുവെച്ച് ഇത് ഒരു മതത്തിനും ജാതിക്കും എതിരൊന്നുമല്ല. ശ്രീരാമകൃഷ്ണ ഭക്ത സമ്മേളനം സ്വാമി സ്വപ്രഭാനന്ദ്ജി മഹാരാജ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 10 മുതൽ 3 അഞ്ചൽ JJ ഓഡിറ്റോറിയത്തിലാണ് ഭക്തസമ്മേളനം നടക്കുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ്റെ ഉത്തമ ശിഷ്യനായ, അതായത് ശ്രീരാമകൃഷ്ണദേവൻ നേരിട്ട് ദൈവമാണെന്ന് കാട്ടിക്കൊടുത്തിട്ട് നീ എൻ്റെ ശിഷ്യനായി പ്രവർത്തിക്കണമെന്നും ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന് വേരോട്ടമുണ്ടാക്കുകയും ആശ്രമങ്ങളൊക്കെ ഇന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ ജാതി മതസ്ഥരും അംഗീകരിക്കുന്ന ആശ്രമങ്ങളായി നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട്. അതിൽ പാവപ്പെട്ടവൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് വിവേകാനന്ദൻ. പാവപ്പെട്ടവൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അടിച്ചമർത്തപ്പെട്ടവൻ്റെ സ്വാതന്ത്ര്യത്തിന്, ഇന്ത്യയിലെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി വാദിച്ച ആളാണ്. അതാണ് ലോക മതസമ്മേളനത്തിൽ പോയത്. പോകുമ്പോൾ ചിക്കാഗോയിൽ നടന്ന സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഹിന്ദുമതം എന്ന് പറയുന്നത് സംസ്കാരമാണ്, ആ സംസ്കാരം ലോകത്തിൽ നിങ്ങൾക്ക് ആർക്കും കഴിയത്തില്ല, ആ സംസ്കാരത്തെ മാറ്റിമറിക്കാൻ. ഏതൊക്കെ വിദേശ ശക്തികൾ ഇന്ത്യ ഭരിച്ചാലും ഹിന്ദു സംസ്കാരത്തിൻ്റെ പ്രത്യേകത ആർക്കും മാറ്റാൻ കഴിയത്തില്ല. അവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമും പാഴ്സിയും എല്ലാം ഒന്നാണ്. മനുഷ്യനെ ഏക ഒന്നായി കണ്ട മനുഷ്യനായിരുന്നു ശ്രീരാമകൃഷ്ണദേവനും ശാരദാദേവിയും അദ്ദേഹം അവരുടെ ഉത്തമ ശിഷ്യനായ വിവേകാനന്ദനും. ജനാധിപത്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് വിളിച്ചോതിയ വ്യക്തിയായിരുന്നു വിവേകാനന്ദൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആഗോള വ്യക്തിത്വമുള്ള വ്യക്തിയായി രാജ്യവും ലോകവും കണ്ടത്. ഇതിനകത്ത് രാഷ്ട്രീയമില്ല, ജാതിചിന്തയില്ല, വിവേചനങ്ങളില്ല, ആത്മീയമായ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്. നഴ്സിംഗ് കോളേജുകളുണ്ട്, ഒരു നഴ്സിംഗ് കോളേജ് തിരുവനന്തപുരത്തുണ്ട്, BSc നഴ്സിംഗ് കോളേജുണ്ട്, അതുപോലെ തന്നെ പിന്നെ കാലടി, തൃശ്ശൂർ, കോഴിക്കോട്, ഇവിടെല്ലാം ശ്രീരാമകൃഷ്ണ മിഷൻ്റെ മാനേജ്മെൻറ്റിലെ എയ്ഡഡ് സ്കൂളുകളുണ്ട്. അവിടെ ഒരു സന്യാസിയോ ഒരു മാതാജിയോ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 1 രൂപ ശമ്പളം വാങ്ങത്തില്ല. ഗവൺമെൻറ്റാണ് ശമ്പളം കൊടുക്കുന്നതെന്ന് ഓർമ്മ വേണം. 30 ജോലി ചെയ്താൽ ഇവിടുത്തെ ഒരു സർവീസ് ഇരിക്കുന്ന അധ്യാപികയ്ക്ക് 10-50 lakh ഗ്രാറ്റുവിറ്റിയും മറ്റ് ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ടെങ്കിൽ അവരൊരു രൂപ പോലും ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങത്തില്ല. 1 രൂപ ശമ്പളം വാങ്ങാതെ പണിയെടുക്കുന്ന സ്വാമിമാരും മാതാജിമാരും ഉള്ള ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം അത്. കൽക്കട്ടയിൽ വിവാനന്ദ കോളേജുണ്ട്, ഇങ്ങോട്ട് കഴിഞ്ഞാൽ മദ്രാസിലുണ്ട്. എവിടെയൊക്കെ ഈ എയ്ഡഡ് ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ടോ അവിടെ സ്വാമിമാരോ മാതാജിമാരോ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, സർവീസ് ബുക്ക് ഓപ്പൺ ചെയ്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ ശമ്പളം പറ്റുന്നില്ല, പെൻഷൻ വേണ്ട എന്ന് പറയുന്നു. സർക്കാരിൽ ഞങ്ങൾക്ക് പെൻഷൻ വേണ്ട, സർക്കാരിൽ തരുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് പൊതുജന സേവനം മാത്രം ലക്ഷ്യമാക്കി വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം. അതുകൊണ്ടാണ് കോഴിക്കോടും കാലടിയിലും തൃശ്ശൂരുമുള്ള സ്കൂളുകളിൽ 3500-4000 കുട്ടികൾ ഹയർ സെക്കൻഡറി വരെ പഠിക്കുന്നുണ്ട്. ഏറ്റവും മെച്ചപ്പെട്ട റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്കൂളുകളും കോളേജുകളുമാണ് ശ്രീരാമകൃഷ്ണ മിഷൻ്റെ കീഴിലുള്ള എയ്ഡഡ് സ്ഥാപനങ്ങൾ. 1 ശമ്പളം വാങ്ങിക്കാതെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. പരമാവധി ആളുകൾ അവിടെ പൈസ വാങ്ങിക്കാതെയാണ് ജോലി ചെയ്ത് കൊടുക്കുന്നത്. സമ്മേളനത്തിൽ ഇപ്പോൾ ഇവിടെ സംബന്ധിച്ച് ഹോസ്റ്റ്, അതായത് ആതിഥ്യം വഹിക്കുന്ന സ്ഥലമെന്നുള്ളതിൽ ഇവിടെ പങ്കെടുക്കുന്ന ആളുകൾക്കൊന്നും പ്രതി ഫീസൊന്നും നമ്മൾ വിശ്വസിച്ചിട്ടൊന്നുമില്ല. സ്റ്റേറ്റിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും കുറേശ്ശെ യുവജനങ്ങൾ പങ്കെടുക്കും ഇതിൽ. ഇവിടെ നിന്ന് 50 യുവജനങ്ങളെ പങ്കെടുപ്പിക്കാനുള്ള തീവ്ര ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. അത് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിലുള്ള കുട്ടികളെ അതിൽ പങ്കെടുപ്പിക്കും. അതിനുശേഷം അടുത്ത വീട്ടിലെ കുട്ടികളോട് പറയും. ഇന്ന് ഞങ്ങൾ ഒരു രാവിലെ തൊട്ട് ഞങ്ങൾ ഒരു 3-4 പേര് 50 വീടുകളിൽ കയറി കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. വിവേകാനന്ദ ദിനമെന്ന് പറഞ്ഞാൽ യുവജനങ്ങളെ യുവജന ദിനമായിട്ടാണ്, വിവേകാനന്ദൻ്റെ ജന്മദിനെ യുവജന ദിനമായിട്ട് ഇന്ത്യ ഒട്ടുക്ക് ആഘോഷിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ അവസാന സമയത്ത്
ഉണ്ടായ ഫയൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് വരുമ്പോൾ ഒപ്പിട്ട ആദ്യത്തെ ഫയലാണ്. വിവേകാനന്ദൻ്റെ ജന്മദിനം ദേശീയ വിഭജന ദിനമായിട്ട് ആഘോഷിക്കുക, എല്ലാ മാസവും എല്ലാ വർഷവും January 12 അങ്ങനെ ആചരിച്ചു വരുന്ന ഇതാണ്. അത് യുവജനങ്ങളെ ഇത്രമാത്രം ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സ്വാമി നമ്മുടെ ഇന്ത്യയുടെ ഇതിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ലോകത്തെ ചരിത്രം ഉണ്ടായിട്ടില്ലാണ്. ശിവരി മഠത്തിലെ സ്വാമി പ്രബോധ തീർത്ഥ സംസാരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. 1 മണിക്കൂർ സമയം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹിന്ദുമതം വിവേകാനന്ദ ദൃഷ്ടിയിൽ എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നുണ്ട്. ഇനി യുവജന സമ്മേളനത്തിൽ യുവജനങ്ങൾ കേട്ടിരിക്കേണ്ടതായ വിഷയങ്ങളെ ആസ്പദമാക്കി ആണ് പ്രഭാഷണങ്ങളെന്ന് പറയുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ ഫിലോസഫിയുടെ HOD ഡോക്ടർ ലക്ഷ്മി നൈപുണ്യ ജീവിതത്തിന് വിവേകാനന്ദ ദർശനങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നുണ്ട്. നിർമ്മൻകര NSS വിമൻസ് കോളേജിൽ നിന്നും വിമൻസ് കോളേജിലെ ഫിലോസഫിയുടെ HOD ശ്രീകലാദേവി വിവേകാനന്ദൻ്റെ പരിവ്രാജക ജീവിതം കേരള നവോത്ഥാനത്തിനുണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നരസിംഹാനന്ദസ്വാമി സംഘാടക സമിതി പ്രസിഡന്റ് ജെ സുകുമാരപിള്ള, സെക്രട്ടറി ബി ബാബുക്കുട്ടൻപിള്ള, ജനറൽ കൺവീനർ പി രാജേന്ദ്രൻ, ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ARM രാജഗോപാൽ, ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗം K രഘുനാഥൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു.